ഈശ്വംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളുടെ മൂന്ന് ഘടകങ്ങളിൽ ആദ്യത്തേത് എല്ലാ ഘടകങ്ങളെയും അല്ലെങ്കിൽ ക്രിസ്തീയ വ്യക്തിത്വത്തെ മൊത്തമായി പൊതിഞ്ഞു നിർത്തുന്ന ആ ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് ദർശനമെന്ന് പറഞ്ഞാൽ ഒന്നിനെ ഒന്നാക്കി പ്രധാനത്തിനൊരു ഒരു ഒരു ആപ്പിള് അതിനെ ആപ്പിളാക്കി നിർത്തുന്നതെന്തോ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു ആപ്പിളിനെ ഓറഞ്ചിൽ നിന്നും വേർതിരിക്കുന്നത് തന്നെയാണ് ഇതിനെ നമുക്ക് ആ ദർശനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ന് നമ്മൾ തുടർന്ന് കാണുന്നത് ആ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ട് ബുദ്ധിയിലുള്ള ആ ദർശനം എൻ്റെ മനസ്സിലേക്ക് എൻ്റെ കുറച്ചും കൂടെ വസ്തുനിഷ്ഠമായിട്ട് വരുന്ന മനോഭാവത്തെക്കുറിച്ചും ആ മനോഭാവം അനുഭവവേദ്യമാകുന്ന ജീവിതശൈലിയെക്കുറിച്ചും ഒരു ക്രിസ്തീയ ജീവിതശൈലിയെക്കുറിച്ചും നമ്മളിന്ന് കാണുന്നത് നമുക്കിന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ കണ്ണുകളടയ്ക്കാം എൻ്റെ ഈശോയെ ഞാനിന്ന് എൻ്റെ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒന്നായ എൻ്റെ മനോഭാവത്തെക്കുറിച്ചും അതിൽ നിന്നും ഉരുത്തിരിയുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ പ്രവർത്തനങ്ങളിലും മനോഭാവത്തിലും എങ്ങനെ വളരാമെന്നുമാണ് ഞാൻ പഠിക്കാൻ പോവുക ക്രിസ്തീയ വ്യക്തിത്വം എന്നത് അങ്ങയുടെ വ്യക്തിത്വമാണ് അതിനോട് കൂടുതൽ അടുക്കുവാൻ അങ്ങനെ എന്നെ കാണുന്നവർ അവിടുത്തെ കാണുവാനായിട്ടുള്ള നന്മ എന്നിൽ വളരുവാൻ എൻ്റെ ഈശോയെ അനുഗ്രഹിക്കണമേ അനുഗ്രഹവുമായി കൂടെ ഉണ്ടാവണമേ പരിശുദ്ധ അമ്മേ മാതാവേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഒരു ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന ആ ദർശനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണ് കേവലം ബുദ്ധിയിൽ രൂപപ്പെടുന്ന ആ ദർശനം ഒരു ആശയമായിട്ട് ഒരു ഐഡിയ ആയിട്ട് രൂപപ്പെട്ടു വരുന്ന ആ ദർശനം വസ്തുനിഷ്ഠമാവണം ആശയത്തിൻ്റെ തലത്തിൽ നമ്മൾ പറയും ഈ ലോകം മുഴുവൻ നല്ല നന്നാവണം എല്ലാവരുടെയും നന്മയുണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് അത് ചിന്തകളിൽ നിലനിർത്തുന്നതാണ് ആ ചിന്തകളെ കുറച്ചും കൂടെ പ്രായോഗികമായ തലത്തിലേക്ക് ഇറങ്ങി വരണം അവിടെയാണ് ഞാൻ കാര്യങ്ങളെയും അവസ്ഥകളെയും ഒക്കെ ലോകത്തെ മറ്റുള്ളവരെ എന്നെ തന്നെ കാണുന്ന ആ രീതിക്കൊരു മാറ്റം വരിക എൻ്റെ ലെൻസ് അതനുസരിച്ച് മാറുക എന്ന് പറയും നമ്മളിപ്പം ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കാഴ്ചകൾ നമ്മൾ കാണുന്ന കാഴ്ച അവ്യക്തമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ വ്യക്തമാക്കാൻ വേണ്ടി നമ്മൾ ലെൻസിനെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ എന്നെ കാണുന്ന രീതി ഞാൻ മറ്റുള്ളവരെ കാണുന്ന രീതി ഞാൻ ലോകത്തെ മൊത്തമായിട്ട് കാണുന്ന രീതി എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങനെയൊന്ന് പരുവപ്പെടുത്തുക രൂപപ്പെടുത്തുകയാണ് ഇതിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് അതായത് ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളോട് കാണിക്കുന്ന ആഭിമുഖ്യം ഞാൻ എല്ലാവരുടെയും നന്മ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ് എൻ്റെ മുൻപിൽ ഒരാവശ്യവുമായി നിൽക്കുന്ന ഒരുവൻ അവൻ എൻ്റെ സഹോദരനാണ് എനിക്കറിയാം അവൻ എൻ്റെ സഹോദരനാണെന്ന് എനിക്കറിയാം അത് എൻ്റെ ദർശനം ഇനി അങ്ങനെ ഒരുവൻ എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ അവനോട് എങ്ങനെ പെരുമാറണം അതെന്റെ കാഴ്ചപ്പാടിൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറയുക ഓക്കെ ഇവൻ എൻ്റെ സഹോദരൻ പോലെ തന്നെ ഇവൻ മറ്റുള്ളവരുടെയും സഹോദരനായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അവൻ നമ്മുടെ എല്ലാം സഹോദരനല്ലേ എന്നാ അവൻ സഹായിക്കട്ടെ ഇവിടെ എൻ്റെ മനോഭാവം രൂപപ്പെടുന്നില്ല അപ്പോൾ മനോഭാവം രൂപപ്പെടണം നമ്മൾ ഇന്ന് കാണുന്നത് അതിനെക്കുറിച്ചാണ് ആ മനോഭാവം ഫലം അണിയണം ഈ മനോഭാവത്തിൻ്റെ ഒന്നാമത്തെ ഒരു ഘടകമെന്ന് പറയുന്നത് വീണ്ടും അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ദൈവാശ്രയ മനോഭാവമാണ് ഒരു പക്ഷേ ഇതിനെ നമ്മുടെ ആ ദർശനമാണ് നമ്മുടെ ഒന്നാമത്തെ ദർശനമില്ലേ ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ദർശനം അതിനെ പ്രായോഗികമാക്കുന്ന മനോഭാവത്തിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയ മക്കളെ അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കത് മനസ്സിലാവും യോഹന്നാൻ്റെ സുവിശേഷം പതിനാലേ ഒന്നിൽ ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവൻ എന്നിലും വിശ്വസിക്കുവൻ തൻ്റെ കടന്നു പോകലിനെക്കുറിച്ചും ഒക്കെ വ്യഗ്രതപ്പെടുന്ന തൻ്റെ ശിഷ്യന്മാരോട് അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് ഈശോ പറയുക ഈ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ ജനതയോട് മാത്രമല്ല ഇനിയും എത്ര നാളും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഓരോ മനുഷ്യനോടും അവിടുന്ന് പറയുക ദൈവത്തിൽ ശരണപ്പെടുവൻ എന്നിലും ശരണപ്പെടുവൻ ഇവിടെ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ കാണാം അവളുടെ മുഖത്ത് പിരിയുന്ന ആ ഒരു ദൃഢതാ മനോഭാവം കണ്ടില്ലേ ആ മനോഭാവം എന്താണെന്നറിയാവോ ദൈവം എൻ്റെ അപ്പനല്ലേ അല്ലേ ആ അപ്പൻ്റെ മുഖക്കെതിരെ നിൽക്കാൻ ആർക്ക് പറ്റും ഏതെങ്കിലും വ്യക്തികൾക്ക് പറ്റുമോ ഏതെങ്കിലും ശക്തികൾക്ക് പറ്റുമോ ദുരിതത്തിന് പറ്റുമോ കഷ്ടതകൾക്ക് പറ്റുമോ കാരണം ആ ഒരു തൻ്റെ മാ ഞാൻ എൻ്റെ അപ്പൻ്റെ മകളല്ലേ ഞാൻ എൻ്റെ അപ്പൻ്റെ മകനല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദൈവാശ്രയ മനോഭാവം അപ്പം ദൈവം എൻ്റെ പിതാവാണെന്നുള്ള എൻ്റെ മനസ്സിലെ ആ ഒരു ബോധ്യം ദർശനം ഒരു മനോഭാവമായിട്ട് ഈ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഞാൻ കാണുക എനിക്കൊരു എനിക്കൊരു കഷ്ടത വന്നു ആ കഷ്ടത ഞാൻ എങ്ങനെയാണ് കാണുന്നത് നീ ഒന്നുമല്ല നീ ഒന്നുമല്ല കാരണം ദൈവം എൻ്റെ അപ്പനല്ലേ വീണ്ടും യേശയയുടെ പുസ്തകം നാൽപ്പത്തൊൻപത് പതിനാറ് പറയുന്നു ഈ അപ്പൻ അപ്പനെങ്ങനെയാണ് കരുതുന്നത് എൻ്റെ ഉള്ളം കയ്യില് അല്ലേ ഉള്ളം കയ്യിൽ നിന്ന് ഞാൻ കയ്യിൽ ഇങ്ങനെ കരുതിയിരിക്കുക എൻ്റെ കൈക്കുള്ളിലാ നീ എൻ്റെ കയ്യിൽ നിന്നും നിന്നെ കൊണ്ടുപോവാൻ എന്തിനു പറ്റും ഏതെങ്കിലും മാനുഷിക ശക്തികൾക്ക് പറ്റുമോ പ്രപഞ്ച ശക്തികൾക്ക് പറ്റുമോ ആ ഒരു വിശ്വാസം വീണ്ടും പറയുക കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ മക്കളെ നിങ്ങൾ ചിലരൊക്കെ ചിലപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ അമ്മ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ നടക്കാൻ വളരെ സാധ്യത കുറവുള്ള കാര്യമാണ് തമ്പുരാൻ അതെടുത്തിട്ടാണ് മുമ്പ് കൊടുത്തത് കാരണം സ്നേഹമെന്നു പറയുമ്പോൾ അല്ലേ സ്വയം അലിഞ്ഞ് സ്വയം അലിഞ്ഞ് ഇല്ലാതാവുന്ന ഒരു സ്നേഹത്തെ മനുഷ്യന് പരിചിതമായിട്ടുള്ളതിനെ അവതരിപ്പിക്കണമെങ്കിൽ ഒരു അമ്മയെ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാവോ നമ്മളൊക്കെ നമ്മളിങ്ങനെ മനുഷ്യരെ ഇങ്ങനെ പറയാറുണ്ട് അമ്മയെ ഒൻപത് മാസം തിന്ന് ജീവിച്ചവരാ നമ്മൾ ഒരു അങ്ങനെ അല്ലാതെ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യല്ലെന്നാ പറയുന്നത് അമ്മയെ തിന്ന് അമ്മ സ്വയം തരുക നമുക്ക് വേണ്ടി ഒമ്പത് മാസം ഭക്ഷിച്ചത് അമ്മയാ പാനം ചെയ്തത് അമ്മയാണ് ചിന്തിച്ചത് ഇതെല്ലാം അമ്മയാ അങ്ങനെ സ്വന്തം മുതിരത്തിൽ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല പക്ഷേ കാലമില്ലാത്ത കാലം എന്ന് വേണേ പറയാം അല്ലേ കഷ്ടകാലം കഷ്ടകാലത്തിന് ഒരമ്മ കുഞ്ഞിനെ മറന്നാൽ പോലും മകനെ മകളെ നിന്നെ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുന്ന തമ്പുരാൻ യേശയ്യായുടെ പുസ്തകം നാല്പത്തൊമ്പത് പതിനഞ്ചില് ഞാൻ നിന്നെ മറക്കില്ല ഈ ഒരു ആത്മവിശ്വാസമാണ് എൻ്റെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് വീണ്ടും പറയുന്നു മർക്കോസിന്റെ സുവിശേഷം ഒൻപത് ഇരുപത്തിമൂന്നിൽ പറയുക ഈശോയോട് കഴിയുമെങ്കിൽ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞ് പറയുന്ന ഒരു സംഭവം അവിടെ വരുന്നത് കഴിയുമെങ്കിൽ അപ്പൊ ഈശോ തിരിച്ചു ചോദിക്കുക കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും വിശ്വസിക്കാത്തവന് പറ്റില്ല തമ്പുരാൻ്റെ അശക്തി അല്ലത് ശക്തിയില്ലായ്മ അല്ലത് മറിച്ച് കൂടി ഞാൻ ആവശ്യപ്പെടുമ്പോൾ അതവിടെ സംഭവിച്ചിരിക്കും ഇത് ഇങ്ങനെ അറിവിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ പിതാവ് ഒരു യാഥാർത്ഥ്യമായിട്ട് വരിക ദൈവപിതാവ് അങ്ങനെയാണ് ഫ്രാൻസിസ് അസിസി പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേന്ന് വിളിക്കുന്ന ഒരവസ്ഥ ഫ്രാൻസിസ് അസേസിയെ പോലെ എൻ്റെ എല്ലാം ഒന്നാമത്തെ മനോഭാവം ഇതാ ഒരു ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇന്നാ പോയി കൊന്നു കളഞ്ഞോ എന്നും പറഞ്ഞ് ആയുധം തന്നുവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം അവരനെ ഭീഷണിപ്പെടുത്തി തമ്പുരാനെ സ്നേഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദൈവമാണ് അതാ നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് ഞാൻ തിരിച്ചറിയുക ഒരപ്പന് ആ അപ്പനെയാ സ്വർഗസ്വനായി പിതാവെയെന്ന് വിളിക്കാൻ ഈശോ പഠിപ്പിച്ചത് അവിടെ നിന്ന് അങ്ങനെയെങ്കിൽ അതിൽ രണ്ടാമത്തെ മാനം വിശ്വസഹോദരി മനോഭാവം നീ എൻ്റെ സഹോദരനാ നീ എൻ്റെ സഹോദരിയ കാരണം നമ്മൾ ഒരേ പിതാവിൻ്റെ മക്കളല്ലേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മത്തായി ഇരുപത്തഞ്ച് നാൽപ്പത് എൻ്റെ ഏറ്റവും എളിയ സഹോദരിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ആ ഒരു മനോഭാവം അതായത് തമ്പുരാനെ ഓരോ സഹോദരന്മാരിലും അവരിൽ കാണുന്ന ഒരു മനോഭാവം അങ്ങനെ അവരെ ആവശ്യങ്ങളായിട്ട് ആ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യമാകുന്നു അവരിന് ഭക്ഷണമായും മരുന്നായും കരുതലിൻ്റെ കരങ്ങളായിട്ടും മാറുന്ന ഒരനുഭവം ആ വിശ്വ സഹോദര മനോഭാവത്തിലേക്ക് വരുന്നു അവിടെ കീഴടക്കപ്പെടേണ്ടവനല്ല എൻ്റെ സഹോദരൻ ആ ഒരു മനോഭാവം വിശ്വസാഹോദര്യ മനോഭാവം നന്മയായിട്ട് രൂപം പ്രാപിക്കുക തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക റോമാ പന്ത്രണ്ട് ഇരുപത്തി ഒന്നിൽ വിശ്വഭൗലോസ്ത്രീക പറയുക എന്തിലും നന്മ കാണാനായിട്ട് അപ്പൊ അടുത്ത ചോദ്യം ഈ നന്മ എന്നതാ ഒരു സംശയം വേണ്ട നമ്മൾ ഓരോ ദിവസം വൈകുന്നേരം ഈ ജപമാലയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ അപ്പൊ നന്മ ആരാ കർത്താവ നന്മ നിറഞ്ഞു കഴിയുമ്പോൾ ആരായിട്ടാ വരുന്നത് ഈശോയായിട്ട് പ്രസവിക്കപ്പെടുകയാണ് ഉരുത്തിരിയ നന്മയുടെ മനോഭാവം നന്മ ഈശോയായിട്ട് മാറുകയാണ് അതിൽ നിന്നും ഞാൻ ഞാൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് ഒന്നിനും എന്നെ തകർക്കാൻ പറ്റില്ല ഒരു കുരിശിനും എന്നെ തകർക്കാൻ പറ്റില്ല ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നമ്മൾ വരുന്ന വരുന്നൊരവസ്ഥ ഈ മനോഭാവങ്ങൾ നാലും ഒരു ജീവിത ശൈലിയായിട്ട് രൂപം പ്രാപിക്കണം പ്രിയപ്പെട്ട മക്കളെ ഇത് ജീവിത ജീവിതത്തിലെ കോൺക്രീറ്റായിട്ട് ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു ദർശനം മനോഭാവമാവണം മനോഭാവം ശീലമാവണം ശീലം ഒരു സ്വഭാവമായിട്ട് മാറണം അതിൽ അതിലൊന്നാമത്തേത് ദൈവസ്നേഹത്തിൻ്റെ ഒരു ജീവിതശൈലിയാണ് ക്രിസ്ത്യ ജീവിതത്തിന് അടിസ്ഥാനമാണ് ദൈവാരാധനയിൽ ദൈവചന പ്രഘോഷണത്തിൽ പ്രാർത്ഥനയിൽ ജീവ ജീവകാരുടെ പ്രവർത്തനങ്ങൾ അത് അത് തമ്പുരാന് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാ എനിക്ക് ആ ദൈവിക വ്യക്തിത്വത്തിലേക്ക് വളരാൻ വേണ്ടിയാ അല്ലാതെ തമ്പുരാന് ഞാൻ പോയി പരിസ്ഥിതി കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് തമ്പുരാൻ എന്തെങ്കിലും കിട്ടുക ഒന്നുമല്ല എനിക്ക് വേണ്ടിയാ ആ ബോധ്യം ഉണ്ടാവണം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക മർക്കോസ് പന്ത്രണ്ട് മുപ്പത് ദൈവസ്നേഹത്തിൻ്റെ ജീവിതശൈലി പരസ്നേഹത്തിൻ്റെ ജീവിതശൈലി ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടയാളമാത് നിന്നെപ്പോലെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അങ്ങനെ പരസ്പരം സ്നേഹിക്കുക ഈശോ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അതാ മാനദണ്ഡം കുരിശോളം സ്നേഹിച്ചതുപോലെ ഇനി എനിക്ക് സ്നേഹം തരുന്നവന് മാത്രമല്ല ശത്രുവിനെയും ഞാൻ സ്നേഹിക്കണം ഇത് ക്രൈസ്തവ വിശ്വാസത്തിന് ഒരു തനിമയ മക്കളെ ഈ തനിമ കാണാതെയാ നമ്മുടെ ഒത്തിരി മക്കള് ഇത് ഇട്ടേച്ചു പോകുന്നത് പൂർണ്ണത നേടിപ്പോവാ സമാധാനം നേടിപ്പോവാ ഇതാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ഈശോയുടെ തനതായ പ്രബോധന ലോകത്തിലെ ഒരു മത നേതാവും കൊടുക്കാത്ത ഒരു മതസ്ഥാപകനും കൊടുക്കാത്ത ഒരു ദൈവ രൂപവും കൊടുക്കാത്ത ഒരടയാളമാണിത് ശത്രു സ്നേഹം എന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വായി പിതാവിൻ്റെ മക്കളായിത്തീരും മത്തായി അഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് പറയുന്നു അത് ഒരു സഹായ സന്നദ്ധതയായിട്ട് ഇത് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തിനും സഹായിക്കാനുള്ള സന്നദ്ധതയായിട്ട് ആരെയും ഒഴിവാകാത്ത എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന കാരണം അവിടെ ന്യായാധിപൻ പറയുന്ന പോലെ എൻ്റെ ഏറ്റവും ചെളിയായി എളിയ ഈ സഹോദരിൽ ഒരുവിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ആണ് ചെയ്തത് അത് കർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് അവസാനം നമ്മളോട് പറയാൻ പറ്റണം ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ വ്യക്തിത്വം വളരുന്ന ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി എടുക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇനി മുതൽ ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് ആ യാത്രയിലേക്ക് നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടി കൂടുതൽ നമുക്ക് ഉറപ്പോ കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പ്രിയപ്പെട്ട മക്കളെ അതിനുള്ള സഹായത്തിനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം എൻ്റെ ഈശോയെ എൻ്റെ ക്രിസ്തീയ വ്യക്തിത്വത്തെ എൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ട ദർശനത്തെക്കുറിച്ചും മനോഭാവത്തെക്കുറിച്ചും ജീവിതശൈലിയെക്കുറിച്ചും ഞാൻ കാണുകയായിരുന്നു അറിയുകയായിരുന്നു എൻ്റെ ലക്ഷ്യമെന്താണെന്ന് എൻ്റെ മുമ്പിൽ മുമ്പലിത വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി പ്രവർത്തനമാണ് വേണ്ടത് എൻ്റെ ഈശോയെ അവിടെയാണ് ഞാൻ ദുർബലനാകുന്നത് എൻ്റെ ദൗർബല്യങ്ങളിൽ എൻ്റെ വീഴ്ചകളിൽ അങ്ങ് ശക്തിയായിട്ട് കൂടെ ഉണ്ടാവണമേ കൈത്താങ്ങായിട്ട് കൂടെ ഉണ്ടാവണമേ എൻ്റെ ഈശോയെ എൻ്റെ യാത്രയെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ കരുതലായിട്ട് കാവലാളായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണമേ പരിശുദ്ധ അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണമേ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം അവിടുത്തെ തിരുക്കുമാരൻ്റെ അവസാന യാത്രയിൽ നിശബ്ദ സാന്നിധ്യമായിട്ട് അമ്മയുണ്ടായിരുന്നത് പോലെ നിശബ്ദ സാന്നിധ്യമാ അല്ല പൂർണ്ണ സാന്നിധ്യമായിട്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണമേ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ